ആതുരസേവനത്തിൻ്റെ അനുസ്മരണ ദിനം കൂടിയാണ് ഇത്. ആതുരാലയങ്ങളിലെ സേവനത്തിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന നഴ്സുമാരെ നമുക്കോർക്കാം. ഒരു മെഴുകുതിരി പോലെ സ്വയം ഉരുകിത്തീരുകയാണ് ഓരോ ആതുര ശുശ്രൂഷകൻ്റെയും ജീവിതം. കേരളത്തിൽ ലിനിയെ പോലെ ഹോമിക്കപ്പെട്ട എത്രയോ ജന്മങ്ങൾ നമുക്കുണ്ട്. സമൂഹത്തിന് വെളിച്ചവും ചൂടും പകർന്ന് കർമ്മ മേഖല അനശ്വരമാക്കുന്നവർ, കരുണാർദ്രമായ സ്നേഹം കൊണ്ട് മാനവികതയെ തൊട്ടുണർത്തുന്നവരാണ് ആതുര സേവന രംഗത്തെ ഈ പ്രതിഭകൾ. മദർ തെരേസ 1976 ഓഗസ്റ്റ് 15 പശ്ചിമ ജർമ്മനിയിലെ ആതുര സേവകരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇഷ്ടം വളരെ കഠിനമായ രോഗമാണ്. സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ചിന്ത അതിനേക്കാൾ കഠിനമാണ്. ഓരോ ആതുര ശുശ്രൂഷകന്റെയും ജീവിതം രോഗത്തെ മറന്ന് രോഗിയെ സ്നേഹിക്കുകയാണ്. ഒരു കവി പാടുന്നുണ്ട്, ജീവിതമേ നന്ദിയോതുന്നു നീ നൽകും, നോവുകൾ തിന്നും നിഫൃതനായി ഞാൻ, നോവുകൾ തിന്നും മനസ്സിനെ, നിന്റെ നോവറിയൂ നിന്റെ നേരറിയൂ. ഈ കോവിഡ് കാലത്ത് അനവിന്റെ കരസ്പർശവുമായി എത്ര ആതുര സേവകരാണ് കർമ്മഭൂമിയിൽ പോരാടുന്നത്. ആനന്ദത്തിന്റെ പുഞ്ചിരിയാകുന്ന സംഗീതം പൊഴിച്ചുകൊണ്ട് ശുശ്രൂഷാ മണ്ഡലത്തിൽ പരിശോധിക്കുകയാണവർ. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദീപനാളങ്ങൾക്ക് എണ്ണ പകരുവാൻ നാം മറക്കരുത്. കാരണം അവർ പരത്തിയ ചൂടും പ്രകാശവുമാണ് ഇന്നത്തെ രോഗവിമുക്തമായ നമ്മുടെ നാട്. ഇന്നത്തെ അഭിവാദ്യങ്ങൾ അവർക്ക് നൽകുന്നതിനൊപ്പം നമുക്ക് തീരുമാനിക്കാം, ഏതൊരാതുര ശുശ്രൂഷകനെയും സ്നേഹത്തോടെ കരുതാം. ലോകം ഇന്നുവരെ അർഹിക്കുന്ന ആദരം നൽകിയിട്ടില്ലാത്തവരാണ് ഇക്കൂട്ടർ. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നിരത്തുകളിൽ സമരപ്പന്തലുകളിൽ ശബ്ദം മുഴക്കിയിട്ടും നാം അവരെ മറന്നു. ഓർക്കാം, കരുതാം ജാഗ്രതയോടെ ഈ ആതുര ശുശ്രൂഷകനെ.